അവർ പോകുമ്പോൾ കുറേന ഗ്രാമവാസിയായ ശിമോൻ എന്നുപേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു. തലയോട്ടിയുടെ സ്ഥലം എന്നർത്ഥമുള്ള ഗൊൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ എത്തി. അവിടെ വെച്ച് അവർ അദ്ദേഹത്തിന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അദ്ദേഹം അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ താല്പര്യപ്പെട്ടില്ല. അവർ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നറുക്കിട്ട് വീതിച്ചെടുത്തു. അവിടെ അവർ അദ്ദേഹത്തിന് കാവലിരുന്നു. യഹൂദരുടെ രാജാവായ യേശുവാണിവൻ എന്ന് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റമെഴുതി അവർ യേശുവിന്റെ ശിരസിന് മീതെ വെച്ചു. അദ്ദേഹത്തോടൊപ്പം രണ്ട് കൊള്ളക്കാരെ, ഒരാളെ വലത്തും മറ്റേയാളെ ഇടത്തുമായി ക്രൂശിച്ചു. ആ വഴി കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട്, "ദൈവാലയം തകർത്ത് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക" എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിന്ദിച്ചു. അങ്ങനെ തന്നെ പുരോഹിത മുഖ്യന്മാരും വേദജ്ഞരും സമുദായ നേതാക്കന്മാരും ഇതേ വിധത്തിൽ തന്നെ അദ്ദേഹത്തെ പരിഹസിച്ചു. അവർ പറഞ്ഞു, "ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെത്താൻ രക്ഷിക്കാനുള്ള കഴിവില്ല താൻ. ഇവനാണോ ഇസ്രായേലിന്റെ രാജാവ്? ഇവൻ ഇപ്പോൾ തന്നെ ക്രൂശിൽ നിന്നിറങ്ങി വരട്ടെ. ഇവനിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ഇവനിൽ സംപ്രീതനായിരിക്കുന്നെങ്കിൽ അവിടുന്ന് ഇപ്പോൾ തന്നെ ഇവനെ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന അവകാശവാദം ഇവൻ ഉന്നയിച്ചല്ലോ." അദ്ദേഹത്തോടുകൂടെ ക്രൂശിക്കപ്പെട്ട കൊള്ളക്കാരും അതുപോലെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. ഏകദേശം 3 മണിക്ക് യേശു, "ഏലി, ഏലി, ലമ്മാ ശബക്താനി," അതായത്, "എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്ത്?" എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവിടെ നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ടിട്ട്, "അയാൾ ഏലിയാവിനെ വിളിക്കുന്നു" എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് ഒരു സ്പോഞ്ച് എടുത്ത് അയാൾ അതിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഈറ്റത്തണ്ടിന്മേൽ വെച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തു. എന്നാൽ മറ്റുള്ളവർ, "നിൽക്കൂ, ഏലിയാവ് അയാളെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാം" എന്ന് പറഞ്ഞു. യേശു വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിച്ച് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ നിമിഷം തന്നെ ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി ചീന്തിപ്പോയി. ഭൂകമ്പമുണ്ടായി. പാറകൾ പിളർന്നു. ശവക്കല്ലറകൾ തുറന്നു. മരിച്ചുപോയിരുന്ന അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അവർ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളിൽ നിന്ന് പുറത്തു വരികയും വിശുദ്ധ നഗരത്തിൽ ചെന്ന് ധാരാളം പേർക്ക് പ്രത്യക്ഷരാകുകയും ചെയ്തു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അദ്ദേഹത്തോടുകൂടി ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് ഭയചകിതരായി. "ഇദ്ദേഹം വാസ്തവമായും ദൈവപുത്രനായിരുന്നു" എന്ന് പറഞ്ഞു. യേശുവിനെ പരിചരിച്ചുകൊണ്ട് ഗലീലയിൽ നിന്ന് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന പല സ്ത്രീകളും അകലെ നിന്ന് ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ മഗ്ദലക്കാരി മറിയയും യാക്കോബ് യോസെ എന്നിവരുടെ അമ്മ മറിയയും സെബദി പുത്രന്മാരായ യാക്കോബ് യോഹന്നാൻ എന്നിവരുടെ അമ്മയും ഉണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്ഥ്യക്കാരൻ യോസഫ് എന്ന ധനികൻ അവിടെയെത്തി. അദ്ദേഹം പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹത്തിന് അത് വിട്ടുകൊടുക്കാൻ
പീലാത്തോസ് ഉത്തരവിടുകയും ചെയ്തു. യോസഫ് ആ മൃതദേഹം എടുത്ത് വെടിപ്പുള്ള ഒരു മൃദുല വസ്ത്രത്തിൽ പൊതിഞ്ഞ് തനിക്കായി പാറയിൽ വെട്ടിച്ചിരുന്ന പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ കവാടത്തിൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചതിന് ശേഷം അദ്ദേഹം പോയി. അവിടെ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരുക്കനാൾ കഴിഞ്ഞുള്ള ദിവസം പുരോഹിത മുഖ്യന്മാരും പരീശന്മാരും ഒരുമിച്ച് പീലാത്തോസിന്റെ അടുക്കൽ വന്നു. അവർ അദ്ദേഹത്തോട്, പ്രഭു, ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ 3 ദിവസത്തിനു ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് 3 ദിവസം വരെ കല്ലറ സുരക്ഷിതമാക്കാൻ ഉത്തരവിടണം എന്നപേക്ഷിച്ചു. അല്ലാത്ത പക്ഷം അയാളുടെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം മോഷ്ടിക്കുകയും അയാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്യും. ഈ ഒടുവിലത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ വിഷമകരമാകുകയും ചെയ്യും. അതിന് പീലാത്തോസ്, ഒരു സംഘം സൈനികരെ തരാം, നിങ്ങൾ പോയി കഴിയുന്ന വിധത്തിലെല്ലാം കല്ലറ സുരക്ഷിതമാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി ആ പാറമേൽ മുദ്രവെച്ചും സൈനികരെ നിയോഗിച്ചും കല്ലറ ഭദ്രമാക്കി.